ചെറുവാടി കവിലട റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ചെറുവാടിക്കും ചുള്ളിക്കാപറമ്പിനുമിടയിൽ റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയുള്ള പ്രവൃത്തിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ബദൽ സംവിധാനമൊരുക്കാതെയുള്ള പ്രവൃത്തിക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. ചെറുവാടി ചുള്ളിക്കാപറമ്പ് റോഡിൽ കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് റോഡ് പൂർണ്ണമായും അടച്ചത്. സാധാരണ നിലയിൽ പ്രധാന റോഡുകളിൽ കലുങ്ക് പ്രവൃത്തി നടക്കുമ്പോൾ പകുതി ഭാഗം അടച്ച് ആ ഭാഗത്തെ പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷം അടുത്ത ഭാഗത്തെ പ്രവൃത്തി നടത്തുകയാണ് ചെയ്യാറ്. എന്നാൽ നേരത്തെ നാട്ടുകാർ കരാറുകാരനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനം ഒരുക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇത് പാലിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, പുഞ്ചപ്പാടത്തേക്ക് വെള്ളമെത്തുന്ന തോടും ബ്ലോക്കാവാൻ സാധ്യതയുള്ളതിനാൽ ഇതിനും ബദൽ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ചെറുവാടി നിന്ന് ചുള്ളിക്കാപ്പറമ്പിലേക്കുള്ള റോഡ് പണി നടക്കുന്നുണ്ട്. ഇന്നലെ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ റോഡ് ബ്ലോക്കാക്കുകയുള്ളൂ എന്ന് കരാറുകാരനോട് ഞങ്ങൾ നാട്ടുകാർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ആ ഗ്രൗണ്ട് നേരെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ പുറായിക്കാട് സ്ഥലമുണ്ട്. ആ പുറായിക്കാട് സ്ഥലം വന്നിട്ട് നേരെ തോട്ടിൽ മണ്ണിട്ടിട്ട് അവിടെ അടിയിൽ പൈപ്പ് ഇട്ടിട്ട് തേനങ്ങപ്പറമ്പിലേക്ക് വെള്ളം പോകുന്നത് തടയാൻ പാടില്ല എന്ന് തേനങ്ങപ്പറമ്പിലുള്ള ആളുകളുടെ ഒരു നിർദ്ദേശം ഉണ്ടായപ്പോൾ അതിൽ ബദൽ സംവിധാനത്തിന് അവിടെ പൈപ്പ് ഇട്ടിട്ട് വെള്ളത്തിനെ ബ്ലോക്ക് ചെയ്യാതെ ബദൽ സംവിധാനം ഉണ്ടാക്കിക്കോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യാൻ നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ഇത് കാരണം നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ചെറുവാടി ഗവൺമെൻറ് PHSC തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന, ആശുപത്രിയിൽ പോകുന്ന രോഗികൾ എല്ലാവരും ബുദ്ധിമുട്ടാവുന്ന വലിയ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. റോഡ് പൂർണ്ണമായും അടച്ചതോടെ പ്രദേശവാസികൾക്ക് ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെ എത്താൻ ഏറെ ചുറ്റിത്തിരിയേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, പഴമ്പറമ്പ് നിവാസികൾക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലെത്താനും ഏറെ ദൂരം അധികം സഞ്ചരിക്കണം. കോട്ടമൊഴി പാലത്തിൻ്റെ പ്രവൃത്തി കൂടി നടക്കുന്ന സാഹചര്യത്തിൽ ബസ്സുകളും സർവീസ് നടത്താത്ത അവസ്ഥയാണ്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.